ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ക്യാപ്സിക്കം മസാലയാണ്. ചപ്പാത്തിക്കും പൂരിക്കും ഇപ്പം കഴിക്കാനായിട്ടുള്ള ബെസ്റ്റ് കോമ്പിനേഷനാണിത്. സിമ്പിളാണ് ഇതിൻ്റെ റെസിപ്പി. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കൊരു കഷ്ണം ഇഞ്ചിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ചോപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതൊന്ന് വഴറ്റിയിട്ട് നമുക്ക് പേസ്റ്റാക്കി എടുക്കാനാണ്. ഒപ്പം തന്നെ നമ്മൾ 2 മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് സോഫ്റ്റാക്കി എടുക്കണം. ഒരല്പം ഉപ്പും കുറച്ച് സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പൈസസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് കശുവണ്ടിയാണ്. ഞാനൊരു 5-6 ചേർത്ത് വിട്ടുള്ളൂ. ഒരു 5-6 കൂടി കൂടുതൽ ചേർത്താൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് വഴറ്റി സോഫ്റ്റാക്കി എടുക്കുക. ശേഷം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. വേണമെങ്കിൽ ഒരു 2-3 ടീസ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതായത് തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് നമുക്ക് കിട്ടി. വല്ലാണ്ട് പേസ്റ്റായി പോവണ്ട. ഇനി വീണ്ടും അതേ പാത്രത്തിലേക്ക് തന്നെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിവിടെ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഓണിയൻ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളവും കൂടി ചേർക്കാം. ഇനി ഈ ഓണിയൻ പേസ്റ്റിന് നമ്മൾ ഈ ഒരു ഇതിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഒരു തക്കാളിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്നത് വരെ ഇത് വഴറ്റണം. ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, ഏകദേശം അത്രയും തന്നെ മല്ലിപ്പൊടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി ചേർക്കാം. കാശ്മീരി ചില്ലിയും ഇതും കൂടി മിക്സ് ചെയ്ത് ചേർക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മസാല പൊടിച്ചതാണ്, ഗരം മസാലപ്പൊടിയാണ്. അതും 1/2 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഈ പൊടികളൊന്ന് എണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചമണമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ മിക്സിയിൽ ഒഴിച്ചു വെച്ച വെള്ളമാണിത്. നമ്മൾ അടിച്ചെടുത്ത മിക്സി ഉള്ള വെള്ളമാണ്. അതാണ് വെളുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടി ലൂസാക്കാം നമുക്ക്. ഇനി ഈ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. സവാള വഴറ്റിയപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ടായിരുന്നു. ഇനി പാകം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതേ ഏകദേശം തിളച്ച് വന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഈ ക്യാപ്സിക്കം 2 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അധികം കുക്കാവേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും അവസാനമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്യാപ്സിക്കം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിക്ക് ബെസ്റ്റ് കോമ്പിനേഷനാണ്. ക്യാപ്സിക്കം വളരെ നല്ലതാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നോർത്ത് ഇന്ത്യക്കാർ കൂടുതലായിട്ടത് ഉപയോഗിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ എല്ലാവരും ഉപയോഗിച്ച് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ തയ്യാറാക്കി നോക്കുക. താങ്ക് യു.